ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എന്താ കോൾഡ് കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ നമുക്ക് വേഗം ഒരു കോൾഡ് കോഫി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്. പിന്നെ ഇത് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ്. ഇത് ഡയറി മിൽക്കിൻ്റെ ഒരു ബാറാണിത്. പിന്നെ ഇത് നമ്മുടെ റോ മിൽക്കാണ്. പിന്നെ ഇത് പഞ്ചസാര. ഇത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഓപ്ഷനില്ല കേട്ടോ. ഇത് ഐസ് ക്യൂബ്സാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നെസ്കഫേയുടെ ഒരു പൗഡർ ഈ 2 ടീസ്പൂണിന് ഒരു 3 ടേബിൾസ്പൂണോളം നെസ്കഫേയുടെ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് സാധാ വെള്ളം ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കൊക്കോ പൗഡറും കൂടി എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കയ്പുള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ച് ഇത് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് പാല്. അപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളമൊന്നും ഊറ്റിയിട്ടില്ല. ഈ 2 ഗ്ലാസ് പാല് നമുക്ക് ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ കോഫി പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്കുണ്ട്, ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു അര കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഇട്ടാം. കുറച്ച് ഊറ്റിയാൽ മതി. ഇത് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സർ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ലതുപോലെ എല്ലാം അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് മേളിൽ തന്നെ ഒഴിച്ചു തുടങ്ങാം. ഇതിങ്ങനെ ഫുൾ ഒഴിച്ചു തരണം. നടുക്കും കൂടി ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ ഡയറി മിൽക്കിൻ്റെ ബാർ ക്രഷ് ചെയ്തതാണ്. ഇതും കൂടി കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിൽ നിന്ന് ഒഴിച്ചാൽ താഴെ പോകുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് പതിയെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് കാപ്പിച്ചിനോ മിക്സ് ആണ്. ഇത് നമുക്ക് കുറച്ച് ഇതിൻ്റെ നടുക്കിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.